നമസ്കാരം ബയോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ സോളജിയിലെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ പാഠത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നടക്കുന്നത് അതിൽ ഗ്യാമറ്റോജിനിസിസ് എന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്യാമറ്റോജെനിസിൽ സ്പെർമാറ്റോജെനിസിസ് ഹോർമോണൽ കൺട്രോൾ ഓഫ് സ്പെർമാറ്റോജെനിസിസ് സ്ട്രക്ചർ ഓഫ് സ്പെം എന്നീ ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ഭാഗം വിശദമായിട്ട് മനസ്സിലാക്കാം ക്യാമറ്റോജെനിസിസ് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് കോശവിഭജനം എന്ന് നോക്കാം രണ്ട് രീതിയിലുള്ള കോശവിഭജന രീതി ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് രണ്ട് രീതിയിലുള്ള സെൽ ഡിവിഷൻ ഉണ്ടെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഒന്നാമത്തേത് മൈറ്റോസിസ് ക്രമഭംഗവും രണ്ടാമത്തേത് ഊനഭംഗവും അതായത് മിയോസിസും ക്രമഭംഗത്തിൽ എങ്ങനെയാണ് നടക്കുന്നത് കോശോഭജനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന കോശങ്ങൾക്ക് ക്രോമോസോം നമ്പറിൽ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല ഉദാഹരണത്തിന് നമ്മുടെ ക്രോമോസോം സംഖ്യ നാൽപ്പത്താറാണ് നാൽപ്പത്താറ് ക്രോമോസോമുള്ള കോശം വിഭജിച്ചുണ്ടാകുന്ന കോശങ്ങൾ നാൽപ്പത്തിയാറ് ക്രോമോസോം തന്നെ ആയിരിക്കും അതായത് ഡിപ്ലോയിഡ് അല്ലെങ്കിൽ ടു എൻ ആയിരിക്കും രണ്ടാമത്തേതാണ് മിയോസിസ് ഊനഭംഗം അതായത് നാൽപ്പത്താറുള്ള ക്രോമോസോം സംഖ്യ റിഡക്ഷൻ ഡിവിഷൻ്റെ ഫലമായിട്ട് ഇരുപത്തിമൂന്നുള്ള ക്രോമോസോമായി മാറുന്നു അതിനെ ഊനഭംഗം എന്ന് പറയുന്നു ഊനഭംഗം രണ്ട് തരത്തിലുണ്ട് മിയോസിസ് വണ്ണും മിയോസിസ് ടു ഗ്യാമറ്റോജനസിസ് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് ഗ്യാമൈൻസ് ഫ്രം ഡിപ്ലോയിഡ് ജേം സെൽസ് ഇൻ ദ ഗൊണാർട്സ് ദാറ്റ് മീൻസ് ട്രസ്റ്റിസ് ഓർ ഓറി അണ്ടാശയത്തിലെ മാതൃ അണ്ടകോശങ്ങൾ അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള അണ്ഡകോശങ്ങളിൽ നിന്ന് അണ്ടവും വൃഷ്ണത്തിലെ ആയിട്ടുള്ള പുംബീജ ജനകോശങ്ങളിൽ നിന്ന് പുംബീജവും സ്പേമും ഉണ്ടാകുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബീജോത്പാദനം അല്ലെങ്കിൽ ഗ്യാമറ്റോ ജെനസിസ് എന്ന് പറയുന്നത് ഗ്യാമേറ്റ്സ് ഏതൊക്കെയാണ് മെയിൽ ആയ സ്പേം അല്ലെങ്കിൽ സ്പെർമാറ്റോസോവയും ഫീമെയിൽ ഗ്യാമേറ്റായ ഓവും അതിനെയാണ് നമ്മൾ ഗ്യാമേറ്റ്സ് എന്ന് പറയുന്നത് ഗ്യാമറ്റോജെനിസിസ് ഇൻക്ലൂഡ് സ്പെർമാറ്റോജെനിസിസ് ആൻഡ് ഊജനിസിസ് ഗ്യാമറ്റോജെനിസിൽ സ്പെർമാറ്റോജെനിസിസും ഊജനിസിസും ഉണ്ട് പുംബീജങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയെ പുംബീജോൽപാദനം എന്നും ഫോർമേഷൻ ഓഫ് സ്പെം ഈസ് കോൾഡ് സ്പെർമാറ്റോജെനിസിസ് ഇറ്റ് ഈസ് സീൻ ഇൻ മെയിൽ അണ്ടങ്ങൾ ഉണ്ടാകുന്ന പ്രക്രിയയെ അണ്ടോൽപാദനം എന്നും വിളിക്കുന്നു ഫോർമേഷൻ ഓഫ് ഓവം ഊജനിസിസ് സീനിൻ ീമെയിൽ സ്പെർമാറ്റോജെനിസിസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് ഹാപ്ലോയിഡ് സ്പേം ഓർ സ്പെർമാറ്റോസോവ ഫ്രം ഡിപ്ലോയിഡ് സ്പെർമാറ്റോഗോണിയ ഓർ മെയിൽ ജേംസൽസ് എങ്ങനെയാണ് സ്പേം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മെയിലിൽ പുരുഷനിൽ വൃഷ്ണത്തിനുള്ളിലെ സെമിനിഫറസ് ട്യൂബുകളിൽ കാണുന്ന പുംബീജനക കോശങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ മെയിൽ ജേംസിൽ നിന്നാണ് എന്തുണ്ടാകുന്നത് പുംബീജങ്ങൾ അല്ലെങ്കിൽ സ്പേം ഉണ്ടാകുന്നത് ഈ പുംബീജനകോശത്തിൻ്റെ ക്രോമോസോം സംഖ്യ എത്രയാണ് നാൽപ്പത്തിയാറ് അല്ലെങ്കിൽ ഡിപ്ലോയിഡ് ആയിരിക്കും പക്ഷേ സ്പേമിൻ്റെയോ ഹാപ്ലോയിഡ് അല്ലെങ്കിൽ അതിൻ്റെ പകുതി നാൽപ്പത്തിയാറിൻ്റെ പകുതി ഇരുപത്തി മൂന്ന് ആയിരിക്കും പെർമാറ്റോജെനിസിസ് കണ്ടെയ്ൻ ദ ഫോളോയിങ് ഫേസസ് സ്പെർമാറ്റോജനിസിസ് പേം ഉൽപാദനത്തിന് ചില ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തേത് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് രണ്ടാമത്തെ ഗ്രോത്ത് ഫേസ് മൂന്നാമത്തെ മെച്യുറേഷൻ ഫേസ് നാലാമത്തെ ഡിഫറൻസിയേഷൻ ഫേസ് ഇനി ഈ ഓരോ ഫേസസിനെ പറ്റി നമുക്ക് നോക്കാം ഒന്നാമത്തെ ഫേസ് ആണ് മൾട്ടിപ്ലിക്കേഷൻ ഫേസ് മെയിൽ സെൽസ് ഓർ സ്പെർമാറ്റോഗോണിയ മൾട്ടിപ്ലൈ ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ ആൻഡ് ഇൻക്രീസ് ഇൻ നമ്പർ സെമിനിഫറസ് ട്യൂബുകൾ കാണുന്ന മെയിൽ ജയം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ കോശങ്ങൾ മൾട്ടിപ്ലൈ ബൈ മൈറ്റോട്ടിക് ഡിവിഷൻ ക്രമഭംഗത്തിന് വിധേയമായി ഇതിൻ്റെ എണ്ണം വർദ്ധിക്കുന്നു രണ്ടാമത്തെ ഫേസ് ആണ് ഗ്രോത്ത് ഫേസ് സ്പെർമാറ്റോഗോണിയ ഗ്രോ ആൻഡ് ഇൻക്രീസ് ഇൻ സൈസ് ആൻഡ് ഫോം പ്രൈമറി സ്പെർമാറ്റോസി ഫേസ് ആണ് മെച്ചുറേഷൻ ഫേസ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് അതായത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള ടു എൻ ആയിട്ടുള്ള നാൽപ്പത്തി ക്രോമോസോം സംഖ്യയുള്ള പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് പ്രാഥമിക ബീജകോശം അണ്ടർഗോ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ആദ്യ ഊനഭംഗത്തിൻ്റെ ഫലമായിട്ട് ടു ഫോം ടു ഈക്വൽ ഹാപ്ലോയിഡ് സെൽസ് കോൾഡ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് രണ്ട് തുല്യ ഏകപ്ലോയിഡുകളായിട്ടുള്ള ഏകപ്ലോയിഡുകളായ ദ്വിതീയ ബീജകോശങ്ങൾ ഉണ്ടാകും അതായത് ഇരുപത്തി മൂന്ന് ക്രോമോസോം സംഖ്യയുള്ള ഹാപ്ലോയിഡായിട്ടുള്ള ദ്വിതീയ ബീജകോശം സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ഉണ്ടാകുന്നു ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അതായത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഇരുപത്തി മൂന്ന് ക്രോമോസോം സംഖ്യയുള്ള സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് അല്ലെങ്കിൽ ദ്വിതീയ ബീജകോശങ്ങൾ അണ്ടർഗോ സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ ടു ടു പ്രൊഡ്യൂസ് ഫോർ ഈക്വൽ ഹാപ്ലോയിഡ് സ്പെർമാറ്റിക് ഈ ദ്വിതീയ ബീജകോശങ്ങൾ രണ്ടാമത്തെ ഊനഭംഗത്തിൻ്റെ ഫലമായി നാല് തുല്യ ഹാപ്ലോയിഡ് അല്ലെങ്കിൽ ഏകപ്ലോയിഡ് ആയിട്ടുള്ള കോശങ്ങൾ ഉണ്ടാകും ഇവയെ സ്പെർമാറ്റിഡ് എന്ന് പറയുന്നു സ്പെർമാറ്റിഡിൻ്റെ ക്രോമോസോം സംഖ്യ എത്രയായിരിക്കും അതും ഹാപ്ലോയിഡ് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ആയിരിക്കും ഈ സ്പെർമാറ്റോജെനിസിൻ്റെ അടുത്ത ഫേസ് ആണ് ഡിഫറൻസിയേഷൻ ഫേസ് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ് ട്രാൻസ്ഫോം ഇൻറ്റു സ്പെം ഓർ സ്പെർമാറ്റോസോവ ദിസ് പ്രോസസ് ഈസ് കോൾഡ് സ്പെർമിയോജെനിസിസ് ഏകപ്ലോയിഡ് ആയിട്ടുള്ള സ്പെർമാറ്റിഡ് സ്പേമായിട്ട് മാറുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പുംപിജോൽപത്തി എന്ന് പറയുന്നു അല്ലെങ്കിൽ സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നു ഈ പുംപിജോൽപത്തിക്ക് ശേഷം ഉണ്ടാകുന്ന സ്പേം എന്തു ചെയ്യുന്നു അതിൻ്റെ തലഭാഗം സെപ്റ്റോളീസ് സെല്ലിൽ ആഴ്ത്തി വെച്ചിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് അതിന് ആവശ്യത്തിന് വേണ്ട പോഷണങ്ങൾ ലഭിച്ചതിന് ശേഷം പൂർണ്ണ വളർച്ച എത്തിയത് സെമിനിഫറസ് ട്യൂബ്യൂളിൽ നിന്നും അല്ലെങ്കിൽ ബീജോൽപാദനളികളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെടുന്നു അതിന് പറയുന്ന പേരാണ് സ്പെർമിയേഷൻ സ്പെർംസ് ഹെഡ് ഗെറ്റ് അറ്റാച്ച് ടു ദി സെർട്ടോളി സെൽ ഫോർ നറിഷ്മെൻറ്റ് ആൻഡ് ഫൈനലി റിലീസ്ഡ് ഫ്രം സെമിനിഫറസ് ട്യൂബ്യൂൾ ദിസ് പ്രോസസ് കോൾഡ് സ്പെർമിയേഷൻ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് സ്പെർമാറ്റോജിനസിസ് പും ബീജോൽപാദനത്തിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കുക ഡയഗ്രമാറ്റിക് സെക്ഷണൽ വ്യൂ ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ ബീജോൽപാദന നളികളുടെ ഛേദം കാണിക്കുന്ന രേഖാചിത്രമാണിത് ഇതിൽ സ്പെർമാറ്റോഗോണിയ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോവ അതോടൊപ്പം തന്നെ സെർട്ടോളിസ് എന്നിവ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കാണാം ഇത് നല്ലതുപോലെ ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്താൻ പഠിക്കുക പ്രായപൂർത്തിയാകുമ്പോഴാണ് പുംബീജോൽപാദനം ആരംഭിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതായത് സെക്ഷൽ മെച്യൂരിറ്റി വരുമ്പോഴാണ് പുമമ്പീജോൽപാദനം ആരംഭിക്കുന്നത് ഈ കാലയളവിൽ ഹൈപ്പോതലാമസ് സെക്രിയേറ്റ് ചെയ്യുന്നു ഏതിനെ ജി എൻ ആർ എച്ച് ഗോണാഡോട്രോപ്പിക് റിലീസിങ് ഹോർമോണിനെ സെക്രിയേറ്റ് ചെയ്യുന്നു ഈ ഗൊണാഡോട്രോഫിക് റിലീസിങ് ഹോർമോൺ ഗ്രന്ഥിയുടെ മുൻഭാഗത്തെ പ്രചോദിപ്പിക്കുന്നു ജി എൻ ആർ എച്ച് ആക്ട് ഓൺ ആൻറ്റീരിയർ പിറ്റ്യൂട്രി ഇറ്റ് ഇസ് സെക്രീറ്റ് ടു ഗോണാഡോട്രോഫിൻസ് കോൾഡ് ലൂട്ടിനൈസിംഗ് ഹോർമോൺ എൽ എച്ച് ആൻഡ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എഫ് എസ് എച്ച് ഡിസ് എൽ എച്ച് ഓർ ലൂട്ടനൈസിംഗ് ഹോർമോൺ ആക്ട് ഓൺ ലേഡിക് സെൽസ് പി ലൂട്ടിനൈസിംഗ് ഹോർമോൺ ലേഡി കോശങ്ങളെ പ്രചോദിപ്പിക്കുകയും സിക്രിസ് ആൻഡ്രജൻ ആൻഡ്രജനായ പുരുഷ ഹോർമോൺ സ്രവിക്കപ്പെടുകയും ചെയ്യുന്നു ദിസ് ആൻഡ്രജൻ സ്റ്റിമുലേറ്റ് സ്പെർമാറ്റോജെനിസിസ് ഈ പുരുഷജന്യ ഹോർമോണുകളാണ് കുമ്പീജോൽപാദനത്തെ പ്രചോദിപ്പിക്കുന്നത് എഫ് എസ് എച്ച് ഓർ ഫോളിക്കുൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആക്ടോൺ സെർട്ടോളി സെൽ ഫോളിക്കുൾ ഉത്തേജക ഹോർമോണുകൾ കോശങ്ങളെ പ്രചോദിപ്പിക്കുകയും ഇറ്റ് സ്റ്റിമുലേറ്റ് സെക്രീഷൻ ഓഫ് ഫാക്ടേഴ്സ് ഫോർ സ്പെർമിയോജെനിസിസ് ബീജോൽപാദനത്തിന് സഹായകരമായ ചില ഘടകങ്ങൾ സ്രവിപ്പിക്കുകയും ചെയ്യും ഈ പുംബീജത്തിൻ്റെ ഘടന നമുക്ക് നോക്കാം സ്ട്രക്ചർ ഓഫ് സ്പേം ബോഡി ഓഫ് ദി സ്പേം കവേർഡ് ബൈ പ്ലാസ്മോ മെമ്പ്രെയിൻ പുംബീജത്തെ ആവരണം ചെയ്തുകൊണ്ട് കോശസ്തരം കാണുന്നു ഇൻ സ്പേം കണ്ടെയ്ൻ ഫോർ പാർട്സ് കുംബീജത്തിൻ്റെ ഘടന ഘടന പരിശോധിച്ചാൽ അതിന് നാല് ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാവുന്നതാണ് ഹെഡ് നെക്ക് മിഡിൽ പീസ് ആൻഡ് ടൈൻ തല കഴുത്ത് മധ്യഭാഗം ബാൽ എന്നീ ഭാഗങ്ങളുള്ളതായിട്ട് നമുക്ക് കാണാം ഇനി ഹെഡ് ഹെഡ്റീജിയൻ ദ റീജിയൻ കണ്ടെയ്ൻ ന്യൂക്ലിയസ് ആൻഡ് അക്രോസോം തലഭാഗത്ത് ന്യൂക്ലിയസും അക്രോസോമും കാണുന്നു അക്രോസോമിൻ്റെ പ്രത്യേകത എന്താണ് എ ക്യാപ്പ് ലൈക്ക് സ്ട്രക്ചർ ഒരു തൊപ്പി പോലെയുള്ള ഭാഗമാണ് ഇവിടെ കാണുന്നത് അക്രോസോം കണ്ടെയ്ൻ ഹൈഡ്രോളിറ്റിക് എൻസൈം ദാറ്റ് ഹെൽപ്സ് ഇൻ ഡിസോൾവിങ് മെമ്പ്രെയിൻ ഓഫ് ദി ഓവം ഫോർ ഫെർട്ടിലൈസേഷൻ അക്രോസോമിൽ എന്തോ ഉണ്ട് ബീജാഗ്രത്തിൽ എന്ത് കാണുന്നു ഹൈഡ്രോളിറ്റിക് ഉണ്ട് ഇത് ബീജ ബീജസംയോഗ സമയത്ത് എന്തു ചെയ്യുന്നു അണ്ട ഭേദിക്കാൻ സഹായിക്കുന്നു ഇനി അടുത്തതാണ് നെക്ക് റീജിയൻ കഴുത്തു ഭാഗം ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് പ്രോക്സിമൽ സെൻട്രിയോൾ ആൻഡ് ഡിസ്റ്റൽ സെൻട്രിയോൾ പ്രോക്സിമൽ സെൻട്രിയോൾ പ്ലേസ് റോൾ ഇൻ ദി ഫസ്റ്റ് ക്ലീവേജ് ഓഫ് സൈഗോട്ട് സൈഗോട്ടിൻ്റെ ഫസ്റ്റ് ക്ലീവേജിന് സഹായിക്കുന്നു രണ്ടാമത്തേത് ഡിസ്റ്റൽ സെൻട്രിയോൾ കണക്ട് ടു ദി ടെയിൽ ഫിലമെൻ്റ് ടേൽ ഫിലമെൻ്റുമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇത് മൂന്നാമത്തെയാണ് മിഡിൽ പീസ് മധ്യഭാഗം ഇതിൽ ഇറ്റ് കണ്ടെയ്ൻ മൈട്രോ പ്രൊവൈഡ് എനർജീസ് ഫോർ സ്പേം ഇതിൽ മൈട്രോ അടങ്ങിയിട്ടുണ്ട് സ്പേമിന് വേണ്ട എനർജി ഊർജം നൽകുക എന്നതാണ് ഇതിൻ്റെ ധർമ്മം നാലാമത്തെയാണ് ടേൽ റീജിയൻ ഫോർ മൂവ്മെൻറ്റ് ചലനത്തിന് സഹായിക്കും സ്ട്രക്ചർ ഓഫ് സ്പേം സ്പേമിൻ്റെ ഘടന കാണിക്കുന്ന ഒരു ചിത്രമാണിവിടെ ഇതിൽ അളപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഭാഗങ്ങളും നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കുക ആക്ടിവിറ്റീസ് ഒന്നാമത്തെ ആക്ടിവിറ്റിയാണ് ഒബ്സർവ് ദി ഡയഗ്രം ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻ ചിത്രം നിരീക്ഷിച്ച് വന്നിരിക്കുന്ന ചോദ്യത്തിന് എഴുതുക ഒന്നാമത്തെ എ ആണ് ഐഡൻറ്റിഫൈ എ ആൻഡ് ബി എയും ബിയും ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സി ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന സിയുടെ ധർമ്മം എഴുതുക മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇൻ വിച്ച് ഓഫ് ഇൻ വിച്ച് ഓഫ് ദ മാർക്ഡ് പാർട്ട് റിഡക്ഷൻ ഡിവിഷൻ ടേക്സ് പ്ലേസ് ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഏത് ഭാഗത്താണ് റിഡക്ഷൻ ഡിവിഷൻ സംഭവിക്കുന്നത് അതായത് മിയോസിസ് സംഭവിക്കുന്നത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഇറ്റ് അതിൻ്റെ പ്രാധാന്യം എഴുതുക ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് ഡയഗ്രാം ഓഫ് മമീലിയൻ സ്പേം ഗിവൺ ലേബൽ ദി മാർക്ട് പാർട്ട് സ്പേമിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ് ഡിഫൈൻ Spermiogenesis, spermiation. Thank you.